അങ്ങനെ അവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും കപ്പലിലുള്ളവർ ശുഹദാക്കളായി മരിച്ചുപോയി. അവരുടെ സ്മരണക്കായി അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സഹോദരിയുടെ അല്പ സഹായത്തോടുകൂടി ഈ നാട്ടുകാർ നിർമ്മിച്ച പള്ളിയാണ് നാം ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. അൽഹംദുലില്ലാ, ഇവിടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, PKM സഖാഫി ഇരിങ്ങല്ലൂര്, അതുപോലെ പിന്നെ പത്തപ്പിരിയം, ഈ മൂന്ന് പ്രസംഗം എന്തായാലും ഇവിടെ ഉണ്ട്. അരമണിക്കൂർ വീതം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്, അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏതാനും ദിവസങ്ങളായി ചെറിയ ഒരു പനിയും അസുഖവുമെല്ലാം ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്നലെ മെനയാന്ന് രാത്രി കാസർകോട്ട് നിന്നും കൊല്ലത്തേക്ക് പോയി. ഇന്നലെ കൊല്ലത്ത് 5 പരിപാടി കഴിഞ്ഞ് സുബഹിൻ്റെ അടുത്താണ് ഞാൻ മർക്കസിലെത്തുന്നത്. മർക്കസിലെത്തിയാൽ പിന്നെ ക്ലാസ് എടുക്കലും ജനങ്ങളോട് സംസാരിക്കലുമല്ലാതെ വിശ്രമത്തിൻ്റെ സമയം ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ വളരെ പ്രയാസമുള്ളതിനാൽ ഞാൻ 2 വാക്ക് ആദ്യമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കി. നേരത്തെ ഈ നാട്ടുകാരുടെ ഒരു ജുമുഅത്ത് പള്ളി ഉണ്ട്. അങ്ങനെ എല്ലാ നാട്ടിലും ഒരു പള്ളിയുള്ള സ്ഥലത്ത് ആളുകളിങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ വേറെ പള്ളികൾ ഉണ്ടാക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് 2ാമതുണ്ടാക്കുന്ന പള്ളി ആദ്യത്തെ പള്ളിക്ക് എതിരാണെന്നോ ആദ്യത്തെ പള്ളി 2ാമത്തതിനെതിരാണെന്നോ അങ്ങനെയൊന്നും ഒരൊറ്റ മനുഷ്യനും കരുതി പോകണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള എല്ലാ പള്ളികളും അത് അല്ലാഹുവിൻ്റെ പള്ളികൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എവിടെയും കയറി നിസ്കരിക്കാം. നമ്മുടെ ഈ പള്ളിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകൾക്കും വരാം, ജമാഅത്തിന് പങ്കെടുക്കാം, ജുമഅക്ക് പങ്കെടുക്കാം. അടുത്ത വെള്ളിയാഴ്ച ജുമഅക്ക് നിങ്ങൾക്ക് ഇവിടെ വരാം. അതുപോലെ ഇവിടെയുള്ളവർക്ക് അടുത്ത പള്ളികളിലും പോകാം. കാരണം നാം പള്ളി ഉണ്ടാക്കുന്നത്, നിസ്കരിക്കുന്നത് എന്തെങ്കിലും ഒരു മത്സരബുദ്ധിക്ക് വേണ്ടിയല്ല, വാശിക്ക് വേണ്ടിയല്ല, മറിച്ച് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതത്വഹ്ഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. وإذا المصلون في المسجد نيتهم طهارة القلب طهارة الجسد طهارة القلب من الشرك والبدعة والكبر والحسد والسمعة والرياء وغيرها من الصفات المذمومة. إن الصلاة تنهى عن الفحشاء والمنكر. الصلاة تنهى عن الفحشاء والمنكر، فمراد المصلي أن تكون صلاته مقبولة ناهية عن البدعة وسائر الصفات المذمومة. മനുഷ്യൻ നിസ്കരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ ഹൃദയം നന്നായി തീരലാണ്. പള്ളിണ്ടാക്കി നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാവൂല. മറിച്ച് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം മനുഷ്യൻ്റെ നീചമായ നികൃഷ്ടമായ എല്ലാ പ്രവൃത്തിയിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും തടയും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് നടക്കാൻ പാടില്ല. നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ലോകം ഒന്നായി വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അഖ്സാ ഇലൽ മസ്ജിദ് അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ മൂന്ന് പള്ളി, ഒന്ന് അൽ മസ്ജിദുൽ ഹറാം, മക്കൽ മുക്കറമ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം. രണ്ടാമത്തത് അൽ മസ്ജിദുൻ നബവി ഫിൽ മദീനത്തിൽ മുനവ്വറ. മൂന്നാമത്തത് അൽ മസ്ജിദുൽ അഖ്സ ഫിൽ ഖുദ്സ്. ഈ മൂന്ന് പള്ളികളും മറ്റ് പള്ളികളെപ്പോലെയല്ല. മറ്റേത് പള്ളിയിലും നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ വേറെ വാർത്ത നിസ്കരിക്കാം. ഒരു സ്ഥലത്ത് എത്തിക്കാതിരിക്കാൻ നേർച്ചയാക്കിയാൽ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാതിരിക്കാം. ഈ മൂന്ന് പള്ളി അങ്ങനെ പറ്റൂല. ഈ മൂന്ന് പള്ളി എത്തിക്കാതിരിക്കാനോ നിസ്കരിക്കാനോ നേർച്ചയാക്കിയാൽ വേറെ സ്ഥലത്ത് പോകാൻ പാടില്ല, പറ്റൂല. അത്രയും ശ്രേഷ്ഠതയുള്ള പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളാണ്. അതിൽപ്പെട്ട ഒന്നാണ് മസ്ജിദുൽ അഖ്സ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ 50 വയസ്സിൽ താഴെയുള്ള യുവാക്കളെ പ്രവേശിപ്പിച്ചില്ല ജൂതന്മാർ. 50 വയസ്സിൽ താഴെയുള്ള യുവാക്കൾ പള്ളിയിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടഞ്ഞു. ബലമായി കടക്കാൻ വന്ന മുസ്ലിമിനെ കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി മുറിച്ച് കൊന്നു. മാന്യ മുഅ്മിനീങ്ങളെ, നിങ്ങളും ഞാനും ചിന്തിക്കുന്നില്ലേ എന്താണ് ഈ നടക്കുന്നത്, എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? ഇസ്രായേലിന്റെ കുത്തകയാണോ മസ്ജിദുൽ അഖ്സ? ഒരിക്കലും അല്ല. അത് മുസ്ലിംകളുടെ പള്ളിയാണ്. ആ പള്ളി പിടിച്ചടക്കി അവിടേക്ക് മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനികൾ കടക്കാൻ പാടില്ലെന്ന് പാസാക്കുന്നുവെങ്കിൽ അത് വെറും കാടത്വവും മൃഗീയത്വവും അല്ലേ? മസ്ജിദുൽ അഖ്സയിൽ 2 പ്രാവശ്യം ദർസ് നടത്താൻ സാധുവായ എനിക്ക് തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷാ നമസ്കാരത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഒരു സബക്ക് നടത്തണമെന്ന് പറഞ്ഞു, ദർസ് നടത്തണമെന്ന് പറഞ്ഞു. നടത്തി. അപ്പം എല്ലാം ഒരുമിച്ച് കൂടി അവിടുത്തെ ഇമാമിയങ്ങളും 5 8 10 ഇമാമിയങ്ങളുണ്ട്. അവരെല്ലാവരും വേറെ ആലിമീങ്ങളും എല്ലാം കൂടി സുബഹിക്ക് കൂടി ഒരു ദർസ് നടത്തണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് മസ്ജിദുൽ അഖ്സയിൽ തന്നെ നേരെ ഇമാമിൻ്റെ മുസല്ലയുടെ തൊട്ടടുത്ത് അവർ ദർസ് നടത്തുമ്പോൾ ഇരിക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ദർസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അന്ന് അവിടെ തടയപ്പെട്ടിരുന്നില്ല, മുസ്ലിമീങ്ങൾ ആരെയും തടയപ്പെട്ടിരുന്നില്ല. ഇന്ന് കൊൻസിലേക്ക് കടക്കാൻ പലസ്തീനികളെ തടയപ്പെടുകയാണ്. ഈ ഒരു അവസ്ഥ ലോകത്ത് നടക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ കരയണം, നമ്മൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് കരയണം, കരഞ്ഞിട്ട് പടച്ച റബ്ബിനോട് പറയണം. അതുപോലെ ഇന്ത്യ രാജ്യത്ത് തന്നെയും നോക്കിയാൽ ഇന്ന് നമ്മൾ പണ്ട് കേൾക്കാത്ത വിധത്തിൽ വലിയ വലിയ അക്രമങ്ങളും കുഴപ്പങ്ങളും പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയും മുസ്ലിമായിപ്പോയതിൻ്റെ പേരിൽ മാത്രം കൊല്ലപ്പെടുകയും ഒരു മൃഗത്തിനെ അർത്തു എന്ന പേരും പറഞ്ഞുകൊണ്ട് ഒരു മൃഗത്തിനും മനുഷ്യനുമായ എത്ര സ്ഥാനമുണ്ട് മനുഷ്യന്, എന്നാൽ ആ മനുഷ്യൻ്റെ ജീവൻ മൃഗത്തിനു വേണ്ടി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ സത്യത്തിനു വേണ്ടി സംസാരിക്കുന്നവൻ്റെ കൈവെട്ടുന്ന കാലഘട്ടം, സത്യത്തിനു വേണ്ടി സംസാരിക്കുന്നവൻ്റെ വാ മൂടിക്കെട്ടുന്ന കാലഘട്ടം. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മളിവിടെ കിണറ്റിലെ തവളയെപ്പോലെ ഈ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന നാം അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ അടിയും പോരുമായി നടന്നാൽ പറ്റുമോ, നിങ്ങളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഏതെങ്കിലും ഒരാളോട് വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കാന്നല്ലാതെ അതിനൊരു വൈരാഗ്യമായോ അതിനൊരു കുറ്റമായോ നാം കാണാതെ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടി സജീവമായി നിൽക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാവരും ലോക മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യണം, ലോക ജനതയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മുസ്ലിമിന് മാത്രമല്ല, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഏറിയേറിപ്പോയാൽ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയാതെയാവും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ദുആ ചെയ്യണം എന്നുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ജമാഅത്തിൽ എല്ലാവരും വരണം. ബശ്ശിരിൽ മസാഇന ഫീ ദുലമിൽ ലൈലി ഇലൽ മസാജിദി ബിന്നൂരി താം. പള്ളികളിലേക്ക് ഇരുട്ട സമയത്ത് ഇശാ നിസ്കരിക്കാനും സുബ്ഹി നിസ്കരിക്കാനും പോകുന്നവർക്ക് കാമിലായ പ്രകാശം, നൂറുത്താം, താമായ വെളിച്ചമുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയില്ല. അതുകൊണ്ട് ജമാഅത്തിന് പോകണം, അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ ഇപ്പോൾ പ്രസംഗിച്ചിട്ടില്ല എന്ന് കരുതിക്കോളിപ്പോൾ കുറച്ച് നേരത്തേക്ക് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. ബാക്കിയുള്ള പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രസംഗിച്ചിരുന്നു എന്ന് കരുതിക്കോളി. ഈ പ്രസംഗിച്ച വിഷയം നിങ്ങൾ മറന്നു പോകരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദീനിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ലോകത്ത് മുഴുവനും പനികൾ ബാധിച്ചു, അതുപോലെ കാൻസർ രോഗം, മഴ തുടങ്ങി പല രോഗങ്ങളും ബാധിച്ചു, തൈറോയിഡ്, പിന്നെ അത് ക്യാൻസറായി മാറി, ഇങ്ങനെ പല രോഗങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ മോമിനീങ്ങളായ സഹോദരന്മാരെയും നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരെയും ഇത്തരം രോഗങ്ങളെ തൊട്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കാൻസർ രോഗത്തെ തൊട്ട് കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി തുടങ്ങിയ വിഷമമുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ നാട്ടുകാരെയും നീ കാത്തുരക്ഷിക്കണം റഹ്ബാനേ. പടച്ചവരെ, ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളടക്കം അവിടുത്തെ നേതൃത്വത്തിലുള്ള എല്ലാ സയ്യിദന്മാരും മരണപ്പെട്ടു പോയ എല്ലാവർക്കും സയ്യിദന്മാരല്ലാത്ത ആലിമീങ്ങൾക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ഹയാത്ത് നീട്ടിത്തരണം അല്ലാ. ഈ കാണുന്ന ചെറുപ്പക്കാരെ, യുവാക്കൾ, കാരണം എന്മാർ എല്ലാവരും നിന്റെ ദീനിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അവസ്ഥ നീ ഉണ്ടാക്കണേ അല്ലാ. ഭിന്നിപ്പുണ്ടാക്കല്ലേ അല്ലാ. ഭിന്നിപ്പിക്കുന്ന ഒരു സാഹചര്യവുമില്ലാതെ ഈ നാട്ടിൽ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയായ SOS ഉം SSF ഉം SMBയും ഇങ്ങനെ ഒരുപാട് സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ പള്ളിക്ക് വേണ്ടി ഉത്സാഹിച്ച എല്ലാവർക്കും നീ പ്രത്യേകം ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നമ്മുടെ മുത്തനൂര് തങ്ങൾ അൽഹംദുലില്ലാ 100 മദ്രസകൾ ഇപ്പോൾ കേരളത്തിൽ മഹാനവറുകളെ കൈകൊണ്ടുണ്ടാക്കി. അതുപോലെ ധാരാളം പള്ളികളുണ്ടാക്കി. ഈ പള്ളിയുടെ വിഷയത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ ഹസൻ സക്കാഫി ഇവരൊക്കെ പഠിച്ചു കൊണ്ടുവരുന്നു. അവർക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. മർക്കസിൻ്റെ സമ്മേളനങ്ങൾ പറയല്ലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ. റൂബി ജൂബിലി 40ാം വാർഷികം ജനുവരി 5, 6, 7 തീയതിയാണെന്ന് അറിയാത്ത ഒറ്റ സുന്നി ഉണ്ടാവില്ല, സുന്നി അല്ലാത്തവരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും. ഷേഖ് സാലിം സാഹത്ത് ഷേഖ് നാസിർ അഹമ്മദ് ബിലാൽ മാഷാ അല്ലാ അൽ മുഖൈനി لا يطرق إلى أن يركب على المنصة. شيخ صالح عوض المخيني الحمد لله. السيد صالح السيد جماع علي السناني الحمد لله هو واسطة بيننا وبين كثير من المساجد. السيد بدر ناصر المخيني الحمد لله والد الشيخ ناصر. السيد صالح فايل الحمد لله. كل من صور سلطنة عمان طول الله أعمارهم مع الصحة والعافية وأيدهم بتأييد الله ونصرهم بنصرة الله وجعلنا الله وإياهم من أهل التقوى والمغفرة وبارك الله لهم وبارك الله لسلطانهم وبارك الله في بلادهم وبارك الله في كسبهم ومعاملاتهم وتجاراتهم وزاد الله لنا ولهم الإيمان والتقوى والمغفرة والحمد لله رب العالمين والسلام عليكم ورحمة الله. കൂറ്റമ്പാറിനടുത്ത് കുറച്ച് പൈസ കൊടുക്കണം എല്ലാവരും. ഈ പ്രദേശത്തെ സുന്നത്ത്